ഗാനഗന്ധർവന്റെ മകൻ എന്നതിനേക്കാളും മലയാള സംഗീത ലോകത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത ഗായകനാണ് വിജയ് യേശുദാസ്. നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടി അവാർഡുകൾ വാരിക്കൂട്ടിയ വിജയ് ഇപ്പോൾ സംഗീത ലോകത്ത് വളർന്നു നിൽക്കുകയാണ്. മലയാളത്തിന് പുറമേ അന്യഭാഷകളിലൊക്കെ സജീവമാണെങ്കിലും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് താരം ഇപ്പോൾ അറിയപ്പെടുന്നത്. താനും ഭാര്യ ദർശനയും തമ്മിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് അടുത്തിടെയാണ് വിജയ് വെളിപ്പെടുത്തിയത്. എങ്കിലും ഇപ്പോൾ തന്റെ സംഗീത യാത്രയുമായി മുന്നോട്ടു പോവുകയാണ് വിജയ് യേശുദാസ്. യേശുദാസിന്റെ മകനാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് എങ്ങും എത്താനാകില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ വിജയ് യേശുദാസ്. ഇത്രയും വലിയൊരു മനുഷ്യന്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ജീവിക്കാനാകില്ല, നമ്മൾ കരിയറിൽ പരിശ്രമിക്കണമെന്നും വിജയ് പറഞ്ഞു. പുതിയ സംരംഭത്തിന്റെ സംഗീത വിശേഷങ്ങൾ പങ്കിടുന്ന കൂട്ടത്തിലാണ് വിജയ് യേശുദാസ് ഇങ്ങനെ പറഞ്ഞത്. വിജയ് യേശുദാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതമാണ് എന്റെ ലോകമെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ചെറുപ്പം മുതൽ അപ്പയുടെ സംഗീതം കേട്ട് വളർന്നതുകൊണ്ടാകാം ആ ഇഷ്ടം കുഞ്ഞിലേ ഉണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ പിന്നെ അമേരിക്കയിലേക്ക് പോയപ്പോഴും ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ഹൈസ്കൂൾ കാലഘട്ടം ഫുൾ പഠനത്തിലായിരുന്നു ശ്രദ്ധ. പിന്നെ അവിടെ തന്നെ പിയാനോ ഓഡീഷനിലൂടെ ഒരു കോളേജിൽ അഡ്മിഷനുമായി. അവിടെ വെച്ച് വോക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് തന്റെ ഉള്ളിലെ ഗായകനെ തിരിച്ചറിയുന്നത്. നെപ്പോട്ടിസം ഉണ്ട്, എന്റെ അപ്പ ആയതുകൊണ്ട് കിട്ടിയ ചാൻസ് ഉണ്ട്, അതിപ്പോൾ എല്ലാ സ്റ്റാർ ചിൽഡ്രനും ഉള്ളതാണ്. ഇത് ഫാസ്റ്റ് ആണ്, പക്ഷേ ഒരു പ്രൊഫഷണൽ വേയിൽ അത് എത്രത്തോളം നിർത്താനാകുമെന്നത് മറ്റൊരു കാര്യമാണ്. അതിലേക്ക് എത്തി നിൽക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവിടെ നിൽക്കും. അത് ആരുടെ അപ്പനായാലും മകനായാലും നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ 23 വർഷമായി, ഇനി ബാക്കിയുള്ള 20 വർഷങ്ങൾ പാടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലെന്നും വിജയ് പറയുന്നു. ചേട്ടൻ വിൻ 1.5 വയസ്സിന് മൂത്തതാണ്, അനുജൻ 3.5 വയസ്സിന് താഴെയാണ്. വിശാലിന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻ ഫാമിലി ഒക്കെയായി മുന്നോട്ട് പോകുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തരംഗിണിയും മറ്റും നോക്കുന്നത് പുള്ളിയാണ്. അപ്പയുടെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതും പുള്ളിയും ടീമുമാണ്. വിശാൽ ബാങ്കിങ് മേഖലയിലാണ്. അപ്പയും അമ്മയും ലോക്ക്ഡൌൺ സമയത്ത് മുതൽ US വെറുതെ ഒരു ട്രിപ്പിന് പോയതാണ്. എന്നാൽ അതിനുശേഷം അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല, അവിടെ വീട്ടിലാണ്. കഴിഞ്ഞ വർഷം വരാൻ എന്ന പ്ലാനിലായിരുന്നു. എന്നാൽ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ടാകാം എന്ന് ഓർത്തിട്ട് അവർ അവിടെ തന്നെ നിന്നു. സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ ഒരു ഗായികയുടെ വോളിലാണെന്ന് തോന്നുന്നു ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ലിവിംഗ് ടുഗദറിലാണെന്നോ മറ്റോ ഒരു പോസ്റ്റ് ആയിരുന്നില്ലേ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട് വിജയനോട്. അപ്പോൾ താരം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ആ വ്യക്തി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ കുറെ കഥകൾ നടക്കുന്നുണ്ട്. അത് നമ്മളെ അടുത്തറിയുന്നവർക്കും അറിയുന്നതുമാണ്. പേഴ്സണൽ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓപ്പണായി പറയാൻ ഞാൻ നിൽക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെയും അത് ഹേർട്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ നോക്കാറ് പോലുമില്ല. സോഷ്യൽ മീഡിയയിൽ ഒന്നും ഞാൻ ആക്റ്റീവല്ല. ചിലർ എനിക്ക് അയച്ചു തരുമ്പോഴാണ് ഞാൻ ചിലത് അറിയുന്നത് തന്നെ. ഒരിക്കൽ ഒരു മീറ്റിംഗിനായി പോകുമ്പോൾ ഈ പറഞ്ഞ ഗായികയും ജോൽസിനെയും ഒപ്പം ഉണ്ടായിരുന്നു. തിരികെ വന്നപ്പോൾ ജോൽസിന് കൂടെ വന്നില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തോ ഫുഡ് കഴിക്കാനോ മറ്റോ ഒരിടത്ത് കയറി. അപ്പോൾ കാണുന്നവർക്ക് അത്രയും മതിയല്ലോ. പിന്നാലെ അവരുടെ പിറന്നാൾ വന്നപ്പോഴേക്കും ഞാൻ ആ ഗായികയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്ന് നമ്മളെ അറിയുന്നവർക്ക് മാത്രമേ അറിയുകയെന്നും വിജയ് യേശുദാസ് പറയുകയുണ്ടായി. Thank you.